മിസ്സിനോട് ഒരു റിക്വസ്റ്റ് ഉണ്ട് എനിക്ക്. എന്താ? ഡാഡിക്ക് ഇനി ഒരു വാക്കും കൊടുക്കരുത്, പ്രോമിസ് ചെയ്യരുത്. അതെങ്ങനെയാ ശരിയാവ? മോളെ നന്നായി ബിഹേവ് ചെയ്യുന്ന കുട്ടിയാക്കാന്ന് കൊടുത്ത വാക്ക് എനിക്ക് പാലിക്കണ്ടേ? ഞാനെന്താ ഇപ്പൊ മോശമായിട്ട് പെരുമാറുന്ന കുട്ടിയാണോ? എന്നല്ല, മോള് നല്ല കുട്ടി തന്നെയാ. പക്ഷെ ചില സമയത്ത് ആരോട് എന്ത് പറയണോന്ന് ശ്രദ്ധിക്കാതെ വായി തോന്നുന്നത് മുഖത്തടിച്ചതുപോലെ പറയും. എന്റെ മമ്മി പറയാറുണ്ടല്ലോ. മമ്മി പറയുന്നത് പോലെ മോള് പറയരുത്. അതാണ് ഡാഡിക്ക് മോളോടുള്ള പിണക്കം. അല്ല അല്ല, ആ തെണ്ടി ചെക്കൻ വന്നതിന് ശേഷം ഡാഡിക്ക് എന്നോടുള്ള സ്നേഹം ഇല്ലാണ്ടായത്. ആദ്യം തന്നെ ആ കുട്ടിയെ തെണ്ടി ചെക്കൻ എന്ന് വിളിക്കുന്നത് നിർത്തണം. തമ്പുരു മാഡം, ഇത് വാങ്ങിക്കണം. ഒരുപാട് കടയിൽ കയറി ഇറങ്ങി തമ്പുരു മാഡത്തിന് വേണ്ടി സാറ് വാങ്ങിച്ചതായത്. സാറ് പറഞ്ഞില്ലേ ഇത് സാറിന്റെ സ്നേഹമാണെന്ന്? ഡാഡിയുടെ സ്നേഹം വേണ്ടെന്ന് പറയണത് സങ്കടമല്ലേ? സാറിന് എന്തോരം വിഷമമായിന്നറിയോ? വേണ്ട, നീയല്ലേ ഇപ്പൊ ഡാഡിയുടെ സ്നേഹം മുഴുവൻ തട്ടിയെടുക്കുന്നത്. ഈ പാവയെ നീ തന്നെ എടുത്തോ. അങ്ങനെ പറയരുത്. തമ്പുരു മാഡത്തിന്റെ ഡാഡിയുടെ സ്നേഹം ഒരിക്കലും ഞാൻ തട്ടിയെടുക്കില്ല. പിന്നെ എന്തിനാടാ നീ ഡാഡിയുടെ കൂടെ എപ്പോഴും ചുറ്റിക്കറങ്ങാൻ പോകുന്നത്? വിളിച്ചിട്ട് ചെന്നില്ലെങ്കില് സാറിന് വിഷമാവും, അതുകൊണ്ടാ. എന്റെ ഡാഡി വിഷമിച്ച നിനക്കെന്താ? ആരെയും വിഷമിപ്പിക്കരുതെന്ന് എന്റെ അമ്മ എപ്പോഴും പറയുമായിരുന്നു. അപ്പൊ എന്നെ നീ വിഷമിപ്പിക്കുന്നതോ? ഈശ്വര, തമ്പുരു മാഡത്തിനെ വിഷമിപ്പിക്കണമെന്ന് ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. ഇവൻ കള്ളം പറയാ മിസ്, ഇവൻ ഈ പറയുന്നതും കാണിക്കുന്നതും ഒക്കെ അഭിനയാ. പേരും കള്ളനവൻ. എന്റെ ഡാഡിന്നും മമ്മിന്നും എന്നെ പിരിക്കാൻ വന്ന ഡെവിളാണിവൻ. ഡെവിൾ കുട്ടി വിശേഷ, പോടാ പുറത്ത്. തമ്പുരു, എന്താ ഇവിടെ? എന്താ മോളെ പ്രശ്നം? ഇവ പാവത്തം കാണിച്ച് എന്റെ കൂടെ ഇഷ്ടം കൂടാൻ വന്നിരിക്കുന്നു മമ്മി. ഈ പാവയെ ഞാൻ വാങ്ങിച്ചില്ലെങ്കിൽ ഡാഡിക്ക് സങ്കടമാവൂത്രേ. ഇവളുടെ ഡാഡിയുടെ സങ്കടം കാണാനും ഇഷ്ടം കൂടാനൊക്കെ ഇവൾക്കറിയാം. അതിന് നിന്റെ വക്കാലത്തൊന്നും വേണ്ട. മോഹൻകുമാറിന്റെ ഒരേ ഒരു മോളാ ഇവള്. നിന്നെ പോലെ വലിഞ്ഞു കയറി വന്നവന്റെ ഔദാര്യം ഒന്നും ഇവൾക്ക് വേണ്ട. എന്തിനാടാ ഇനി നിക്ക്? നേരങ്ങി പോടാ. ഞാൻ പോവാം. ഈ പാവ തമ്പുരുവിന് കൊടുത്തിട്ട് ഞാൻ പൊക്കോളാം. വേണ്ട, ഇത് ഞാനും ഇവനും കൂടെ തീർത്തോളാം. ഇതിൽ മമ്മി ഇടപെടണ്ട കേട്ടോ. ഇവനെയൊക്കെ ഡീൽ ചെയ്യാൻ തമ്പുരു മോൾ ഒറ്റയ്ക്ക് മതി. മോഹൻകുമാറിന്റെ മോളാ ഇവള്. മേഡം എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? പറയാം, നിങ്ങൾ എന്റെ റൂം വരെ ഒന്ന് വരണം. എന്തിനാ മേഡം? എന്തിനാണെന്ന് അറിഞ്ഞാലും നിങ്ങൾ വരുവല്ലോ. എന്നല്ല, കാര്യം എന്താന്നൊന്നും അറിയാന്ന് കരുതി കാഷ്വലായി ചോദിച്ചത്. ഇങ്ങോട്ട് വലിയ ചോദ്യമൊന്നും വേണ്ട, അങ്ങോട്ട് പറയുന്നത് അനുസരിച്ചാ മതി കേട്ടോ. ദൈവനെ പറഞ്ഞു വിടും മോളെ. എന്തിനാടാ ഇനി നിക്കുന്നേ? പറഞ്ഞു കേട്ടില്ലേ, എന്റെ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോടാ. മേഡം എന്തിനാ എന്നെ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞ്? അകത്തേക്ക് കയറുവാ, പറയാം. പറയൂ മേഡം, എന്താ പ്രശ്നം? എനിക്ക് ചില കാര്യങ്ങൾ അറിയണമെന്നുണ്ട്. അതിനായി പല വഴികളും ഞാൻ നോക്കി, നടന്നില്ല. പക്ഷേ നിങ്ങൾ വിചാരിച്ചാ നടക്കും. മേഡം കാര്യം എന്താന്ന് പറയണം. മോഹനും ചന്ദ്രേട്ടനും നിർമ്മലയുടെയും രഹസ്യമായി എന്തൊക്കെയോ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അത് അവനറിയാം. അനുമോന്, അവനെയും കൊണ്ട് ഇത് രണ്ടാമത്തെ തവണയാ മോഹൻ പോകുന്നത്. എവിടേക്കാണ് അവനെയും കൊണ്ട് മോഹൻ പോകുന്നത്? എന്തിനാണ് പോകുന്നത്? ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ എന്നോടൊന്ന് പറയണം. പക്ഷെ മാഡം, സ്നേഹത്തോടെ നിങ്ങൾ അവനോട് സംസാരിച്ചാ അവൻ എല്ലാം പറയും. നിങ്ങളെ അവന് വിശ്വാസമാ. മോഹൻകുമാർ മാഡത്തിന്റെ ഹസ്ബൻഡാ. ഈ വക കാര്യങ്ങളൊക്കെ
നേരിട്ട് അദ്ദേഹത്തോട് തന്നെ ചോദിക്കുന്നതാ ഉചിതം. മോഹൻകുമാറിനോട് ചോദിക്കാനാണെങ്കിൽ അതിന് നിങ്ങളുടെ ഉപദേശത്തിന്റെ ആവശ്യമില്ല. നിങ്ങളുടെ അഡ്വൈസ് കിട്ടാൻ വേണ്ടിയല്ല ഞാൻ വിളിച്ചു വരുത്തിയത്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ അത് മാത്രം പറഞ്ഞാൽ മതി. സോറി മാഡം, നിങ്ങൾക്കിടയിലെ കുടുംബ രഹസ്യങ്ങൾ ചോർത്തലല്ല എന്റെ ജോലി. അതിനുവേണ്ടിയല്ല മോഹൻ സാർ എന്നെ ശമ്പളം തന്നെ ഇവിടെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. തമ്പുരുവിന്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയാ. അവളുടെ മനസ്സിൽ അറിഞ്ഞോ അറിയാതെയോ കയറിക്കൂടിയ നെഗറ്റീവ് ചിന്തകളെ മാറ്റി പോസിറ്റീവായ കാര്യങ്ങൾ പറഞ്ഞുകൊടുത്ത് എല്ലാവരോടും മാന്യമായി പെരുമാറാൻ കഴിയുന്ന ഒരു വ്യക്തിയാക്കി മാറ്റാൻ വേണ്ടിട്ടാ, ഒരു ഡിസിപ്ലിൻ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിട്ടാ. നിങ്ങൾ എന്നെ പഠിപ്പിക്കാൻ വരണ്ട, പറയുന്നത് അങ്ങോട്ട് അനുസരിച്ചാ മതി. പിന്നെ തമ്പുരുവിന്റെ ഉത്തരവാദിത്വം മുഴുവൻ അങ്ങ് സ്വയം ഏറ്റെടുക്കണ്ട. അതിനെ ഞാനിവിടെ ഉണ്ട്. നിങ്ങളുടെ ഇപ്പോഴത്തെ ജോലി അനുമോന്റെ കയ്യിൽ നിന്ന് ഞാൻ പറഞ്ഞ വിവരങ്ങൾ ശേഖരിക്കുക എന്നുള്ളതാ. അങ്ങനെ മാഡം പറയുന്ന ഉത്തരവ് കേട്ട് സല്യൂട്ട് അടിച്ച് പോകാനല്ല ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ഞാൻ പറയുന്നത് അനുസരിക്കാൻ ഭാവം ഇല്ലെങ്കിൽ അധികകാലം നിങ്ങൾ ഈ ജോലിയിൽ ഉണ്ടാവില്ല. ഇത്ര കാലം ഇവിടെ നിന്നോളാന്ന് ആർക്ക് എഗ്രിമെന്റ് എഴുതി കൊടുത്തിട്ടല്ല ഞാൻ വന്നിരിക്കുന്നത്. മാഡത്തിനോട് വാക്ക് തർക്കത്തിനുമല്ല, എന്റെ ജോലി എന്താണെന്നുള്ളതിനെ കുറിച്ച് എനിക്ക് വ്യക്തമായിട്ടറിയാം. ഒന്ന് നിന്നേ. ഞാൻ ഈ പറഞ്ഞത് മോഹനെങ്ങാനും അറിയാനിടയായ, അതിനുള്ള ഭവിഷ്യത്ത് നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. അതൊക്കെ നേരിടാൻ തയ്യാറായിട്ട് തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത്. മാഡം സ്വയം ഒന്ന് ആലോചിച്ച് നോക്ക്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പരിഹരിക്കേണ്ടത് ഞാനാണോ അതോ മാഡം തന്നെയാണോ എന്ന്. ഇവരെല്ലാരും കുറ്റം പറയുന്നതും വെറുക്കുന്നതും അനുമോനെയാണല്ലോ. ഇനി അവനായിരിക്കും യഥാർത്ഥത്തിൽ ഈ പ്രശ്നങ്ങൾക്കൊക്കെയുള്ള കാരണക്കാരൻ. സംസാരിക്കാതെ നിവർത്തിയില്ല. വേണ്ട വേണ്ടെന്ന് കരുതിയിരുന്നപ്പോ ഇനി സംസാരിക്കാതെ പറ്റില്ല. മിസ് എന്നെ കൈന്ന് വിടാനല്ലേ പറഞ്ഞത്? വിടില്ല, നിന്റെ ഡാഡിയുടെ മുൻപിൽ എത്താതെ വിടില്ല ഞാൻ. വാ ഇങ്ങോട്ട്. മിസ് ഡാഡിയുടെ അടുത്ത് എന്നെ കൊണ്ടുപോകരുത്. ഇത് മോഹൻ സാറിനോട് പറയാതെ ശരിയാവില്ല. നിങ്ങൾ എന്തേ കാണിക്കുന്നേ? വീടിന്റെ മോളെ വിടു മിസ്. വേണ്ട, ഞാൻ ഇവിടെ കൊണ്ടുപോകുന്നത് ശിക്ഷിക്കാൻ വേണ്ടിയല്ല, തെറ്റേറ്റു പറയിപ്പിക്കാനാ. എന്റെ മോൾ അങ്ങനെ ഒരു തെറ്റും ചെയ്യില്ല, എനിക്ക് ഉറപ്പുണ്ട്. ദേ ഇത് തന്നെയാ മാഡം ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ്. ഇവളിങ്ങനെ ആയിപ്പോയതിന്റെ യഥാർത്ഥ കാരണം ഇപ്പോഴേ എനിക്ക് മനസ്സിലായത്. നിനക്ക് എന്ത് മനസ്സിലായി? ഒരു ചുക്കും നിനക്കറിയില്ല. മറ്റുള്ളവർക്ക് ഒന്നും അറിഞ്ഞുകൂടാ. ഞാനാണ് ശരി, ഞാൻ പറയുന്നത് മറ്റുള്ളവർ അനുസരിച്ചാ മതി എന്നുള്ള ഈ തോന്നലുണ്ടല്ലോ, വിവരയില്ലായ്മയുടെ പ്രധാന തോന്നലാത്. എന്താ എനിക്ക് വിവരമില്ലാന്നോ? കുട്ടികളെ അന്തസ്സായി ബിഹേവ് ചെയ്യാനും മനസ്സിലെ നന്മയും മറ്റുള്ളവരോട് കാരുണ്യം ദയയും തോന്നിക്കാനുള്ള മനസ്സുണ്ടാക്കിയെടുക്കാൻ വേണ്ടുന്ന വിവരമില്ലെന്നാ പറഞ്ഞത്. എന്റെ മോളെ എങ്ങനെ വളർത്തണമെന്ന് നീ എന്നെ പഠിപ്പിക്കാൻ വരണ്ട. മാഡം വളർത്തിയതിന്റെ ഗുണം കൊണ്ടാണല്ലോ എനിക്കിവിടെ വരേണ്ടി വന്നത്. എന്നോട് തർക്കിക്കാൻ നിൽക്കണ്ട. വീടന്റെ മോളെ, നിനക്ക് ശമ്പളം തരുന്നത് ഞങ്ങളാ. അതെ, പക്ഷെ ഞാനിവിടുത്തെ സെർവന്റ് അല്ല. എനിക്ക് എന്റേതായ ചില ഉത്തരവാദിത്തങ്ങളുണ്ട്.
അതെന്താണെന്ന് വ്യക്തമായിട്ട് എനിക്ക് അറിയുകയും ചെയ്യാം. ഞാൻ വന്ന അന്ന് തന്നെ മാഡത്തിനോട് പറഞ്ഞു, ഞാൻ ചെയ്യുന്നത് പാരന്റ്സിന് ചിലപ്പോൾ ശരിയല്ല എന്ന് തോന്നാമെന്ന്. ഇപ്പോഴും അത് തന്നെയാ മാഡത്തിനോട് പറയാനുള്ളത്. ഇവളെ ഇവളുടെ ഡാഡിയാണ് എന്നെ ഏൽപ്പിച്ചത്. അദ്ദേഹത്തോട് ചില കാര്യങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് എനിക്ക്. അതിനാ ഞാൻ ഇവളെയും കൊണ്ട് പോകുന്നത്. ഇതിനെതിരിട്ട് ഇവളെ പിടിച്ചോണ്ട് പോകാനാണ് മാഡത്തിന്റെ തീരുമാനമെങ്കിൽ എനിക്ക് മോഹൻ സാറിനോട് അക്കാര്യം ബോധിപ്പിക്കേണ്ടി വരും. അതിന് ഇവള് ചെയ്ത തെറ്റെന്താണെന്ന് നിങ്ങൾ പറഞ്ഞില്ലല്ലോ. മാഡം താഴോട്ട് വന്നാ മതി, രണ്ടാളെ ഒരുമിച്ച് ബോധ്യപ്പെടുത്തി തരാം. എന്തായാലും മനസ്സിൽ ക്രിമിനൽ സ്വഭാവം കൊണ്ടു നടക്കുന്ന ഒരു കുട്ടിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റൂ. ഇതിപ്പോഴേ തടഞ്ഞില്ലെങ്കിൽ ഇവളെ ചൊല്ലി മാഡം തന്നെ കരയേണ്ടി വരും. വാ തമ്പുരു. തമ്പുരു ഇതെന്റെ മുന്നിൽ കൊണ്ടുവന്നിട്ട് നശിപ്പിക്കാൻ നോക്കി. നശിപ്പിക്കരുതെന്ന് പറഞ്ഞ് ഞാൻ കാല് പിടിച്ചു. അപ്പോ തമ്പുരു എന്റെ കഴുത്തി പിടിച്ച് ഞെക്കാൻ നോക്കി. അന്നേരം ആ ആന്റി വന്ന് പിടിച്ചു മാറ്റി. നിന്റെ ആന്റി തമ്പുരുവിനെ കൊണ്ട് നിന്റെ മോഹൻ സാറിന്റെ അടുത്തേക്ക് പോയേക്കുവാ. തമ്പുരു നിന്നോട് ഇങ്ങനെയൊക്കെ ചെയ്തു എന്നറിഞ്ഞ മോഹൻ അവളോടുള്ള വെറുപ്പ് കൂടിയേ ഉള്ളൂ. നീ വിചാരിച്ച അവളെ മോഹന്റെ മുമ്പിൽ നിന്ന്, അതായത് മോഹന് വെറുപ്പ് തോന്നാത്ത വിധത്തിൽ നീ രക്ഷിച്ചെടുക്കണം. അതിനിപ്പോ ഞാൻ എന്താ ചെയ്യണ്ടേ? പത്ത് വയസ്സായിട്ടുള്ളെങ്കിലും ജന്മസിദ്ധമായി കിട്ടിയ കഴിവുകളുള്ള കുട്ടിയാണ് സർ. നല്ല സ്വരശുദ്ധി, താളബോധം ഒക്കെ ഒത്തിണങ്ങിയ ഇങ്ങനൊരു കുട്ടിയെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. സ്വരശുദ്ധി മാത്രമല്ല സ്വഭാവശുദ്ധി. എന്റെ ഏട്ടന്റെ മോന, ആ ഞങ്ങൾ ഒരുമിച്ച് ഒരു ദിവസം വരാം സർ. ഞാൻ വിളിക്കാം സർ. ശരി, ഓക്കെ. ഡാഡിയോട് സോറി പറയും മോളെ. ഇല്ല, ഞാൻ പറയില്ല. നമ്മളൊരു തെറ്റ് ചെയ്താ അത് ഏറ്റു പറഞ്ഞ് മാപ്പ് പറയണം, അതാ ചെയ്യേണ്ടത്. പറയേ, ഡാഡിയോട് മാപ്പ് പറയേ. എന്താ എന്താ പ്രോബ്ലം? പ്രോബ്ലം എന്താണെന്ന് തമ്പുരുവിന് അറിയാം. ചെയ്തത് തെറ്റാണെന്ന് ഇവക്ക് അറിയാം. അതുകൊണ്ട് മാപ്പ് പറയാൻ പറഞ്ഞത്. പിന്നെ സാറിനോടൊരു കാര്യം പറയുന്നതിൽ വിരോധം തോന്നരുത്. കുറെ ഗിഫ്റ്റ് വാങ്ങിക്കൊടുത്തതുകൊണ്ടോ എന്റെ മോളോട് എനിക്ക് സ്നേഹമുണ്ടെന്ന് എപ്പോഴും എപ്പോഴും പറഞ്ഞതുകൊണ്ടോ നല്ലൊരു അച്ഛനാവില്ല. സ്നേഹം പ്രകടിപ്പിക്കാനുള്ളതാ. അതുകൊണ്ട് സാറ് ഒരു പ്രോമിസ് ചെയ്യണം. ഞാനോ? ഞാനെന്ത് പ്രോമിസാ ചെയ്യേണ്ടത്? സാർ ഇനിയും നല്ലൊരു അച്ഛനായിട്ടില്ല എന്നാണ് എന്റെ അഭിപ്രായം. എന്നെ ഗവേണസ് ചെയ്യാനല്ല മാഡത്തിന് ഇവിടെ അപ്പോയിന്റ് ചെയ്തത്. അതുകൊണ്ട് ഇങ്ങോട്ടൊന്നും പഠിപ്പിക്കാൻ വരണ്ട. സർ, കുട്ടികൾ പഠിക്കുന്നത് മുതിർന്നവരെ കണ്ടിട്ട. ഇപ്പൊ തന്നെ നോക്കൂ, തമ്പുരുമോള് വാശി പിടിക്കുന്ന പോലെ തന്നെ സാറും വാശി പിടിക്കുക. എനിക്കിപ്പൊ തോന്നുന്നത് സാറിനും ഒരു ടീച്ചറിന്റെ ആവശ്യമുണ്ടെന്നാ. സാറെന്താ ചിരിച്ചത്? അല്ല, ഈ രീതിയിലാണ് തമ്പുരുവിനെ നന്നാക്കാൻ ശ്രമിക്കുന്നെങ്കിൽ നിങ്ങൾ തോൽക്കുകയുള്ളൂ. ഇല്ല സർ, ഞാൻ തോൽക്കില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. നിർബന്ധിച്ച് ആരെ ഒന്നും ചെയ്യിപ്പിച്ചത് കൊണ്ട് കാര്യമില്ല. പ്രത്യേകിച്ച് പരസ്പര സ്നേഹത്തിന്റെ കാര്യത്തിൽ അത് മനസ്സിന്റെ ഉള്ളിൽ നിന്ന് തോന്നണം. അത് തന്നെയാ സർ ഞാനും പറഞ്ഞത്. മനസ്സിലെ വാശി കളഞ്ഞാൽ മാത്രമേ തെറ്റേറ്റു പറയാനും പൊറുക്കാനും കഴിയുള്ളൂ. തെറ്റേറ്റു പറയാൻ കഴിവുള്ളവൻ മനുഷ്യാത്മാവാ. ഏറ്റു പറഞ്ഞാൽ ആ തെറ്റ് പൊറുക്കാൻ കഴിവുള്ളവൻ മഹാത്മാവും. മനസ്സിലെ വാശി കളഞ്ഞാൽ മാത്രമേ തെറ്റേറ്റു പറയാനും പൊറുക്കാനും കഴിയുള്ളൂ. തെറ്റേറ്റു പറയാൻ കഴിവുള്ളവൻ മനുഷ്യാത്മാവാ. ഏറ്റു പറഞ്ഞാൽ ആ തെറ്റ് പൊറുക്കാൻ കഴിവുള്ളവൻ മഹാത്മാവും. തമ്പുരു, ഡാഡിയോട് ചെയ്ത തെറ്റേറ്റു പറഞ്ഞ് മാപ്പ് പറയൂ. ഞാൻ കരുതി നിന്റെ ഡാഡിയോട് നിനക്ക് സ്നേഹമായിരിക്കുന്ന. നീ മാപ്പ് പറഞ്ഞില്ലെങ്കിൽ
അതിന്റെ അർത്ഥം നിനക്ക് ഡാഡിയോട് സ്നേഹം ഇല്ലെന്നാ. എന്താ വേണ്ടെന്ന് നിനക്ക് തീരുമാനിക്കാം. സോറി ഡാഡി, ഞാനാ തെറ്റ് ചെയ്തത്, ഞാനാ മോശമായി ബിഹേവ് ചെയ്തത്. എന്നോട് പുറത്തൊന്ന് പറ ഡാഡി, ഫോർഗീവ് മീ പ്ലീസ്. ഓക്കെ ഓക്കെ, എന്തായാലും ചെയ്ത് തെറ്റായി പോയെന്ന് മോൾക്ക് ബോധ്യമായല്ലോ. ദാറ്റ്സ് ഗ്രേറ്റ്. മാപ്പ് ചോദിച്ചാൽ മാത്രം പോരാ, ഇനി ആ തെറ്റ് ആവർത്തിക്കില്ല എന്ന് മനസ്സിൽ തീരുമാനിക്കുകയും വേണം. ഇനി ഞാൻ ആ തെറ്റ് റിപ്പീറ്റ് ചെയ്യില്ല, പ്രോമിസ്. ഗുഡ്. അല്ല, എന്ത് തെറ്റാ മോള് ചെയ്തത്? എന്റെ മോൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല, തെറ്റ് ചെയ്തത് ഇവനാ. പറയടാ, മോഹൻ വാങ്ങിത്തന്ന ആ ഗിഫ്റ്റ് നശിപ്പിച്ചത് നീയാണെന്ന് പറയടാ. എന്റെ മോളെ മോശക്കാരിയും പ്രശ്നക്കാരിയും ആക്കാൻ വേണ്ടി ഇവളാണ് ആ പാവം നശിപ്പിച്ചതെന്ന് വരുത്താൻ വേണ്ടി ദേ ഇവൻ ചെയ്തതാ അത്. ദേ ഇവരും അത് കണ്ട് എന്റെ മോളെ തെറ്റിദ്ധരിച്ചു. മാഡം, ഇപ്പൊ എനിക്ക് മനസ്സിലായി, തെറ്റ് ചെയ്താൽ അത് ഏറ്റുപറയാൻ തമ്പുരു മോൾക്ക് മനസ്സില്ലാതാവുന്നതും പകരം മറ്റൊരാളുടെ തലയിൽ ആ കുറ്റം കെട്ടിവെക്കാനുള്ള കുതന്ത്രങ്ങൾ ആലോചിക്കാനുള്ള ബുദ്ധിയും എവിടുന്നാ ഉണ്ടാവുന്നേന്ന്. എന്താ നിങ്ങൾ പറയുന്നേ? അതിനുത്തരവാദി മാഡം തന്നെയാ. ദേ അനാവശ്യം പറയരുത്, ആ പാവ നശിപ്പിച്ചത് അനുമോനല്ല, തമ്പുരു തന്നെയാ. ഞാൻ നേരിട്ട് കണ്ട കാഴ്ചയാത്. അല്ലെങ്കിലും തമ്പുരു ചെയ്യുന്ന കുറ്റങ്ങളൊക്കെ കെട്ടിവെക്കുന്നത് അനുമോന്റെ തലയിലാ. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ഓഹോ, ഇപ്പൊ എല്ലാവർക്കും എന്റെ മോളായി കുറ്റക്കാരി അല്ലേ? ദേ ഇങ്ങനെ ചെയ്യാത്ത കുറ്റം എന്റെ മോളുടെ തലയിൽ കെട്ടിവെച്ചാണോ നീ എന്റെ മോളെ നന്നാക്കാൻ പോകുന്നത്? എനിക്കിങ്ങനെ തമ്പുരു മോളെ മോശക്കാരിയാക്കേണ്ട കാര്യം എന്താ? കാര്യം എന്താന്നോ, മോഹൻ അനുമോനോടാണ് സ്നേഹവും വാത്സല്യവും എന്ന് കണ്ടപ്പോ ആ പക്ഷം പിടിച്ച ഇവിടെ ജോലി ഒപ്പിച്ചെടുക്കാന്നുള്ള മോഹം കൊണ്ട്. പക്ഷേ ഇതുപോലെ നാടകം കളിച്ച് ഇവിടെ നിക്കാന്ന് നീ വിചാരിക്കണ്ട, സമ്മതിക്കില്ല ഞാൻ. എനിക്കങ്ങനെ ആരുടെയും പക്ഷം പിടിച്ച് ഇവിടെ കടിച്ചു തൂങ്ങി കിടക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഇവിടെ നിന്നല്ല, എവിടെ ചെന്നാലും എനിക്ക് ശരിയല്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ ആര് ചെയ്താലും ഞാൻ പ്രതികരിക്കും. അത് എന്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നൊരു സ്വഭാവ. ഇങ്ങനെയാണെങ്കിൽ നിനക്ക് അധികം പ്രതികരിക്കേണ്ടി വരില്ല. മാഡത്തിന് ഇത്രയും പക എന്നോട് തോന്നാനുള്ള കാരണം എനിക്കറിയാം. മാഡം പറഞ്ഞ വില കുറഞ്ഞ തരന്താണ് പ്രവൃത്തി ചെയ്യാൻ എനിക്ക് മനസ്സില്ലാന്ന് പറഞ്ഞതുകൊണ്ടല്ലേ. എന്താണ് സത്യം എന്ന് ഇപ്പൊ ഞാൻ തെളിച്ചുതരാം. പറയടാ, ആ പാവം നശിപ്പിച്ചത് നീയല്ലേ? സത്യം പറയടാ, തമ്പുരുമുള മോശക്കാരിയാക്കാൻ വേണ്ടി നീയല്ലേ അത് ചെയ്തത്? പത്മിനി, ഒന്നും അറിയാത്ത പോലെ ഇപ്പൊ നാടകം കളിക്കുന്നത് നീയാ. ഞാനോ? എനിക്ക് നാടകം കളിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവനെ കൊണ്ട് തത്ത പറയുന്ന പോലെ സത്യം ഞാൻ പറയിപ്പിച്ചു തരാം. അതിനുവേണ്ടി നീ ഇനി മെനക്കെടണമെന്നില്ല. ആ പാവ നശിപ്പിച്ചത് ഇവളാണെന്ന് സമ്മതിച്ചു കഴിഞ്ഞു. ഇവനെ കൊണ്ട് തത്ത പറയുന്ന പോലെ സത്യം ഞാൻ പറയിപ്പിച്ചു തരാം. അതിനുവേണ്ടി നീ ഇനി മെനക്കെടണമെന്നില്ല. ആ പാവ നശിപ്പിച്ചത് ഇവളാണെന്ന് സമ്മതിച്ചു കഴിഞ്ഞു. ചെയ്ത തെറ്റ് ഏറ്റുപറഞ്ഞ് മാപ്പ് ചോദിക്കുകയും ഇനി മേലിൽ ചെയ്യില്ല എന്ന് പറയുകയും ചെയ്തു. അതെ മമ്മി, ഞാൻ ആ പാവ നശിപ്പിച്ചത് അനുമോനല്ല, ഞാനതിന് ഡാഡിയോട് സോറി പറയുകയും ചെയ്തു. മാഡത്തിന് ഇപ്പം മനസ്സിലായോ ഈ വീട്ടിൽ എങ്ങനെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്നും വഷളാകുന്നതെന്നും? നിസാരം ഒരു പാവയുടെ പേരിൽ നടന്ന വഴക്ക്, അതും കുട്ടികൾ തമ്മിൽ. എന്നാ മാഡം അത് വളച്ചൊടിച്ച് വലിച്ചു നീട്ടി വലുതാക്കി മുതിർന്നവര് തമ്മിലുള്ള വഴക്കിലെത്തിച്ചു. മാഡം പറഞ്ഞത് കീറു കൃത്യ. എല്ലാ കാര്യത്തിലും ഈ വീട്ടിൽ ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. കുട്ടികൾ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാകിയില്ലെങ്കിൽ ഏഷണി ഓതിക്കൊടുത്ത് പ്രശ്നം ഉണ്ടാകില്ല ഇവരുടെ പണി. ഇവര് മാത്രമല്ല, ശകുനിയായിട്ടൊരു മമ്മിയും കൂടെ ഉണ്ട്. എവിടെ പോയി ആള്? പുറകെ വരേണ്ടതായിരുന്നല്ലോ. സർ, ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കണം, അല്ലെങ്കിൽ തമ്പുരു സോറി പറഞ്ഞതിനും ഇനി ആവർത്തിക്കില്ല എന്ന് പറഞ്ഞതിനും അർത്ഥമില്ലാതായി പോവും. സോറി മോളു, അറിഞ്ഞോ അറിയാതെയോ
മോളെ ഡാഡി വേദനിപ്പിച്ചെങ്കിൽ സോറി. എന്താ പോരെ? വാ മോളെ. ഇനി എന്തിനാ നിക്കണേ? കിട്ടേണ്ടത് കിട്ടിയപ്പോ സന്തോഷായില്ലേ? മോൻ പേടിച്ചോ? മോനു, ഈ ടീച്ചർ നമ്മൾ വിചാരിച്ച പോലെ അല്ല കേട്ടോ. കണ്ടാൽ അത്രേ ഉള്ളെങ്കിലും തൊട്ടാ കൈപൊള്ളുന്ന തീയാ. തീ ഉരുളയ്ക്ക് ഉപ്പേരി പോലെയല്ലേ മറുപടി കൊടുത്ത് പത്മിനിയുടെ നാവ് അടപ്പിച്ചു കളഞ്ഞ. ഇപ്പൊ എനിക്ക് തോന്നുന്നു നിന്റെ സെലക്ഷൻ കറക്റ്റ് ആയിരുന്നു. ഒരിക്കലും നീ ഇങ്ങനെ ഒരു എടുത്തുചാട്ടത്തിന് നിൽക്കരുതായിരുന്നു. ആ ചെക്കനെ വിളിച്ചോണ്ട് വന്ന് മോഹന്റെയും ആ ടീച്ചറിന്റെയും മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി കുറ്റം ചെയ്തത് അവനാണെന്ന് സ്ഥാപിക്കുന്നതിന് മുൻപ് തമ്പുരുവിനോട് കാര്യങ്ങൾ ചോദിച്ചറിയണമായിരുന്നു. ഇപ്പൊ എല്ലാവരുടെ മുൻപിൽ നാണം കെട്ടില്ലേ? ഇനി ഇരുന്ന് സ്വയം പഴിച്ചിട്ട് എന്താ കാര്യം? തമ്പുരുവിനെ മോശക്കാരിയാക്കാൻ വേണ്ടി അനുമോനെ ആ പാവം നശിപ്പിച്ചതെന്ന് പറഞ്ഞ് മോഹന് തമ്പുരുവിനോടൊരിഷ്ടം തോന്നുകയും ആ ചെക്കനോടൊരു വെറുപ്പുണ്ടാവുകയും ചെയ്യല്ലോ എന്ന് വിചാരിച്ച് ചെയ്തതാ. ഇതിപ്പോ തമ്പുരു മോളെ കൊണ്ട് ആ ടീച്ചറെന്ന് പറയുന്നവിടെ തെറ്റേറ്റു പറയിപ്പിച്ചിട്ടും മോഹൻ തമ്പുരുവിനോട് ഇഷ്ടം കാണിക്കുക ചെയ്തത്. അതെങ്ങനെ സംഭവിച്ചുവെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതെന്തുകൊണ്ടാ എനിക്ക് ചെയ്യാൻ പറ്റാത്തത്? ആ ടീച്ചറിന്റെ വാക്ക് കേട്ട് നമ്മുടെ തമ്പുരു പോലും മാറുന്നത് എങ്ങനെയാ? ആലോചിച്ചിട്ടൊരെത്തും പിടിയും കിട്ടുന്നില്ല. അവള് പറയുന്നൊക്കെ അനുസരിക്കാനല്ല നിങ്ങളെ ഞാനോട് അപ്പോയിന്റ് ചെയ്തത്. നിങ്ങൾ പറയുന്ന പോലെ അവളെ കൊണ്ട് ചെയ്യിക്കാനാ, ആരോട് എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് അവളെ പഠിപ്പിക്കാനാ. പക്ഷെ അവള് നിങ്ങളുടെ മുൻപിൽ അഭിനയിക്കായിരുന്നു. അവളുടെ അച്ഛൻ അവളുടെ യഥാർത്ഥ രൂപം കാണണം.